റിഷുസ് സ്റ്റോക്സിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് കോഴിക്കോട് പോവാടെ. കോഴിക്കോട് നമ്മളൊരു മുച്ചക്ര ബെൻസ് എടുക്കാൻ വേണ്ടി പോവാണ്. 3 ചക്രമുള്ള ബെൻസ് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. നമ്മള് 3 ചക്രമുള്ള ബെൻസ് എടുക്കാൻ വേണ്ടിട്ട് കോഴിക്കോട് പോവാണ്. നമ്മളെ കൂടെ നമ്മളെ സതീഷ് ബ്രോ ഉണ്ട്. അപ്പൊ നമ്മള് കോഴിക്കോട് പോയിട്ട് 3 ചക്രമുള്ള ഒരു ബെൻസ് 2008 മോഡലാണ്, അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ ഈ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, മറക്കരുത്. എല്ലാവരും മറക്കാതെ നമ്മൾ ഈ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഓർമ്മിപ്പിക്കണേ. അപ്പൊ നമ്മൾ പോവാണ്, കോഴിക്കോട് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മളതാണ് മലപ്പുറം വൈക്കാണ് നമ്മൾ പോണത്. മലപ്പുറത്ത് ഒരു പേപ്പർ കൊടുക്കാണ്ട് അത് കൊടുത്തിട്ട് നമുക്ക് നേരെ കോഴിക്കോട്ടേക്ക്, അങ്ങനെ ബൈപ്പാസുകൾ അങ്ങനെ ഇറങ്ങിയിട്ട് കോഴിക്കോട് വൈക്ക് നമ്മള് പോകേ. വണ്ടി അടിപൊളിയാട്ടോ അല്ലേ. കിട്ടിലും വണ്ടിയാണ്, മോഡൽ 2008 നമ്മക്ക് അതിനുള്ള കപ്പാസിറ്റി ഉള്ളു. നമുക്ക് പുതിയ വണ്ടി ഇറക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല. അപ്പൊ 2008 മോഡലെങ്കിൽ 2008 മോഡൽ അതിനുള്ള ബഡ്ജറ്റേ ഉള്ളൂ അല്ലേ. ഒന്ന് നമ്മളിങ്ങനെ പോയിട്ട് കോഴിക്കോട് നിന്ന് തിരിച്ചു വരുമ്പോ ബെൻസിൽ ഇങ്ങനെ വരും. സതീഷ് ബെൻസ് കൂട്ടും, നമ്മള് തോട്ടിയാണെങ്കിലും വരും. ഓക്കെ, വണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടോ വണ്ടി.
രാവിലെ പുറത്തുനിന്ന് കാണില്ല ഉള്ളിക്കാൾ പോണത്. അപ്പൊ നമ്മള് മുണ്ടോർമ്പ് ബൈപ്പാസ് ഇങ്ങനെ ഇറങ്ങി മലപ്പുറത്തുനിന്ന് കോഴിക്കോട് റൂട്ടിൽ നമ്മൾ കേറിട്ടോ. ഈ റൂട്ടിലുള്ള മെയിൻ വിഷയം എന്താണെന്ന് വെച്ചാല് ഇതാണ് ഞാൻ കാണിച്ചിരങ്ങളൊക്കെ. ഈ റൂട്ടിലിപ്പോ റോഡ് പണി കഴിഞ്ഞതിന്റെ ശേഷം ഉണ്ട് ഇവരോരോ അമ്പ് കൊടുത്തിട്ടുണ്ട്. അത് റോട്ടിലാകെ മറ്റേ ഇത് അത് എന്തുകൊണ്ട് ചെയ്യണത്? ഉരുക്കിട്ട് എന്തോ ചെയ്യണല്ലേ. പക്ഷെ അതെന്താ വെച്ചാൽ അത് ഈ ഉരുക്കി ചെയ്തതാ കട്ടി കൂടി കഴിഞ്ഞിട്ട് എന്താ ഭയങ്കര പ്രശ്നമാണ്. അത് കരം കൂടിയിട്ടേ കരം കൂടിയിട്ട് ഈ റോട്ടുമ്പോ ഫുള്ള് വണ്ടി പോകുമ്പോ കെട്ട 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 എന്ന് അടിച്ചു കൊടുക്കുക. ഇത് വണ്ടികളെ ബുഷുകള് കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര പ്രശ്നമാണത്. ഇതാണ് പ്രശ്നം. പങ്കാണ്ടില്ലേ നമ്മളെ വീഡിയോ വരെ ഷെയർ ചെയ്ത്. ഇതാണ് മെയിൻ പ്രശ്നം. ആകെ ഈ കാണുന്ന അമ്പ് ഇത് നിരത്തി ഇട്ടും ചെയ്തു പണ്ട് അങ്ങോട്ട് പൂക്കോട്ടൂര് വെള്ളോമ്പ്ര എത്തോളം ഇട്ടും ചെയ്തല്ലേ. വെള്ളോമ്പ്ര എത്തോളം പൂക്കോട്ടൂർ എത്തോളം എന്തായാലും ഉണ്ട്. ഇനി ഇവിടെ നിന്നിട്ട് വെള്ളോമ്പ്ര എത്തോളം ഉണ്ടോ നോക്കണം. ഇത് അത് ഭയങ്കര വിഷയമാണ്. വണ്ടി അതിമുഖനെ കയറ്റി കൊണ്ടുപോകാൻ കഴിയില്ല. അവിടെ എത്തി അപ്പം സ്ലോ ആക്കണം. വണ്ടിക്ക് മെയിൻ്റെനൻസ് കൂടുത ഇങ്ങനെ നമ്മളെ ഇതൊന്നും അധികാരികളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാവോ. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണ് സംശയം അല്ലേ. കേന്ദ്രത്തിന്റെ ഫണ്ടാണ് അതാണത് പ്രശ്നം. എന്താണേലും ജനങ്ങളാണ് അതോട് ബുദ്ധിമുട്ടണത്. കേന്ദ്രത്തിൻ്റെതാണേലും കേരളത്തിൻ്റെ ആണേലും ബുദ്ധിമുട്ടണൊക്കെ നമ്മളെ നമ്മളെ പോലത്തെ സാധാരണക്കാരായ ജനങ്ങളാണ്. കണ്ടോളി മക്കളെ എന്താണ് സംഭവം. ഇങ്ങനെ ഇട്ടിട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിലാറെ നല്ലത് നമ്മള് കട്ട റോട്ടുകളെ വണ്ടി കൊണ്ട് പോവാണ് അല്ലേ. നല്ലൊരു റോഡ് കൊണ്ടേക്കാട് കാട്ടി കൂടി നോക്കാ. ഇതിലേറെ നല്ല നമുക്ക് കട്ട റോട്ടുകളെ വണ്ടി കൊണ്ട് പോവാണ് ഏറ്റവും നല്ലത്. കണ്ടോളി ഇവിടെ ആലത്തൂർ പണിക്കത്തെ പള്ളിയാണ്. നല്ല രസമായിരിക്കും. ഇതാണ് പ്രശ്നം. പൂക്കോട്ടൂര് എത്താൻ നേരത്തെ ഉള്ളമ്പാണ്. പൂക്കോട്ടൂര് എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ ചരിത്രം സൃഷ്ടിച്ച നാടാട്ടോ അല്ലേ. പൂക്കോട്ടൂർ കലാപം, ആ പൂക്കോട്ടൂർ കലാപം നടന്ന പൂക്കോട്ടൂരിന്റെ മണ്ണിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഓൺ റോഡ് ബോഡി ഷോപ്പ് പറഞ്ഞു നമ്മളെ വാഹനങ്ങളൊക്കെ അൾട്ര ചെയ്യണ ഒരു ഇതാണ് അല്ലെ. കാറുകളൊക്കെ അൾട്ര ചെയ്യണ സ്ഥലല്ലേ. വണ്ടികളൊക്കെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിട്ട് അവിടെ കൊണ്ട് കൊടുത്താൽ പോലും ഇങ്ങോട്ട് മൊഞ്ചാക്കി തരും കേട്ടോ വണ്ടികളെ. നമ്മളെ മൊറയൂരെത്തിട്ടോ. മൊറയൂര് എന്ന് പറഞ്ഞ നമ്മളെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളെ ഒരു ഏരിയ ആണ്. ഇവിടെ എന്താണോ ഹിൽ ടോപ്പ് വളവ് ഇങ്ങോട്ട് കഴിഞ്ഞിങ്ങനെ ഇറങ്ങിയാൽ തുടങ്ങുകയാണ് മൊറയൂര് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളെ വിൽപ്പന യാർഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങണേ. എത്തൂല നേരം വൈകും. ഇതാണ് ഇവിടെ ഇങ്ങനെ തുടങ്ങി നമ്മളെ അല്ല ഇവിടെ ഇങ്ങനെ തുടങ്ങാണ് ഇവിടുത്തെ വണ്ടി കച്ചവടം. വാഹനച്ചന്ത എന്നു പറയാം. ഈ സൈഡില് ആകെ വാഹന കച്ചവടം വാഹന കച്ചവടം. വണ്ടി നമ്മള്
മൊറയൂര് മലപ്പുറം ജില്ലയിൽ നമ്മളെ മൊറയൂര് ഏറ്റവും കൂടുതൽ വണ്ടി കച്ചവടം നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ മൊറയൂരാണ്. എല്ലാ വണ്ടിയും മോട്ടോർഷീം അതുപോലെ തന്നെ കൊമേഴ്സ്യൽ വെഹിക്കിള് എല്ലാ വണ്ടിയിലെ ബൈക്കാവട്ടെ എല്ലാ വണ്ടീൻ്റെയും കച്ചവടമുണ്ട്. പക്ഷെ വേറെ വെറൈറ്റും കാര്യമൊക്കെ അങ്ങനെ നമ്മളറിയില്ല. നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ കാണണമാണ് ഒരു വാഹന ചന്ത, ഒരു മാർക്കറ്റ്. ഇതാണ് ഒരു ഒരു ബിൽഡിംഗ് കഴിഞ്ഞാൽ അടുത്ത ബിൽഡിങ്ങിൽ, അടുത്ത ബിൽഡിംഗ് കഴിഞ്ഞാൽ പിന്നത്തെ, ആ എല്ലാ ബിൽഡിങ്ങിൽ ഇതാ വണ്ടി കച്ചവടം. ഇവിടെ ഇങ്ങോട്ട് ഏകദേശം മുറയേട് ഇങ്ങനെ കഴിഞ്ഞ് മുസ്ലിയാരങ്ങാടി എത്തുന്ന വരെ കച്ചവടം അല്ലേ. അത് കഴിഞ്ഞാ പിന്നെ കച്ചവടം അല്ല കേട്ടോ. കൊണ്ടോട്ടി എയർപോർട്ട് എത്തി. കൊണ്ടോട്ടി എയർപോർട്ടിന്റെ അടുത്ത് ഇതാകുന്ന പോലെ ഒരു അറേബ്യൻ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് തോന്നുന്നുണ്ട്. കൊണ്ടോട്ടി എയർപോർട്ട് ജംഗ്ഷനിലെത്തി. നമുക്ക് എയർപോർട്ടിലേക്ക് ഒന്നും പോകണല്ലോ, നമുക്ക് കോഴിക്കോടേക്കല്ലേ പോകാൻ. എയർപോർട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ. അജ്ഫാൻ പണിയുണ്ട്. അജ്ഫാൻ ഡേറ്റ്സ് അങ്ങനെ. പുളിക്കൽ ടൗൺ എത്തി നമ്മള്. പുളിക്കൽ ടൗൺ ഇതാണ്. പുളിക്കൽ ടൗൺ നമുക്കൊരു 10-20 കിലോമീറ്റർ കൂടെ പോകാനുള്ളൂ. ദിശ ഒരു 20 കിലോമീറ്റർ കൂടെ ഒക്കെ ഉണ്ടാവുള്ളൂ നമുക്ക് കോഴിക്കോട് എത്തണേ. കോഴിക്കോട് ടൗൺ എത്തണ്ട. എവിടെയാണ്? പന്തീരങ്കാവോ? പന്തീരങ്കാവാണ്. ഓക്കെ, ബൈപ്പാസിൽ ഇല്ലല്ലോ. ഇവിടെ എത്തിയില്ലല്ലോ. എത്തിയോ? ഐക്കരപടി എത്തിയില്ലേ. വൈതിരങ്ങാടി കഴിഞ്ഞ തൊണ്ടയാട് ബൈപ്പാസ് അങ്ങനെ തന്നെ അല്ലേ. ഏത് ഈ ആപ്പ? BS6 ആണ്. നമ്മള് രാമനാട്ടുകര ബൈപ്പാസ് എത്തി. രാമനാട്ടുകര ബ്രിഡ്ജാണ് ഈ കാണുന്നത്. രാമനാട്ടുകര ബൈപ്പാസ് ഇങ്ങനെ തിരിഞ്ഞ പന്തീരങ്കാവ് പോയി പോലേ തിരിഞ്ഞൂടെ. എങ്ങനെ പന്തീരങ്കാവ് പോയി പോയാൽ മതി, അതാണ് നമുക്ക് സുഖം. അപ്പോഴാണ് ആ പാട്ട്. കല്ലായിലൊരു പെണ്ണുണ്ട്. ഇങ്ങനെ പാട്ടാടി സതീഷ. സതീഷ ഒരു പാട്ട് പാട് സതീഷ. നമ്മുടെ ഫറൂഖ് പുഴ അല്ലേ. എന്നിട്ട് നമ്മളെ ഫറൂഖ് പുഴയാണ് എല്ലാവരും കണ്ടോളിട്ടോ. ഈ പുഴൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക, ഈ ജലനിരപ്പ് ഇതാകണോ ഏത് വേനൽക്കാലം ഈ ജലനിരപ്പ് തന്നെ നിൽക്കും അല്ലേ. ഏ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ പണ്ട് നാവില്ല കുറയുന്നത് ഇങ്ങനെ നിൽക്കും. ആ ചാലിയാറാണ്. ചാലിയാർ ചാലിയാറിൻ്റെ തീരത്തിലൂടെ ഉള്ളൊരു യാത്രയാണ് മക്കളെ. ഇവിടെ ആ സൈഡില് ദീപുണ്ട് കേട്ടോ. നമുക്ക് എടുക്കാൻ പറ്റില്ല. ഈ ബൈപ്പാസുകളിങ്ങനെ പോകുമ്പോൾ ഒരു വൈബാണ്. എന്താ രസറിയ. ഈ പോക്കിന് ഒരു മഴകിടി ഇങ്ങനെ പെയ്തിട്ടുണ്ടല്ലോ. എന്നാ വണ്ടി ഉണ്ടല്ലേ സതീഷ റോട്ടുമേ. ഓഫ്, തുറന്ന റൂട്ടോട് കൂടിയേ നല്ല വണ്ടിയാണ് റോട്ടുമേ. ഒരു രക്ഷയില്ല കേട്ടോ. ഏറ്റവും കൂടുതൽ അപകടമുള്ളൊരു ബൈപ്പാസാണിത്. അപ്പം എന്നിട്ട് നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കോഴിക്കോട് പന്തീരങ്കാവ്. പന്തീരങ്കാവ് നമ്മൾ തിരിഞ്ഞു കുന്നത്ത് വാലത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്. അപ്പം നമ്മളെ ചങ്കുണ്ട് ഇവിടെ. ദിനു ദിനു ബ്രോ ഉണ്ട് ഇവിടെ. ദിനുവിനെ കയറ്റിയാലേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ നമ്മളെ വണ്ടി എവിടെ ഉള്ളത്. കുന്നത്ത് വാലത്താണ് ദിനു ഉള്ളത്. ദിനുവിനെ വണ്ടി കയറ്റിയിട്ട് നമുക്ക് ദിനുവിനോട് ചോദിച്ചു നോക്കാം വണ്ടി എവിടെ ഉള്ളത്. അപ്പം നമ്മളെ നമ്മൾ ബെൻസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. 3 ഏക്കറം ബെൻസ് നമ്മളിപ്പോൾ കാണാൻ പോവാണ്. ഏകദേശം ഇവിടെ അടുത്തെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ
പോയി കൊടുക്കണ. ദിനു 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 ദിനുടാ ദിനുവിനൊന്ന് വിളിച്ചു നോക്ക് സതീഷ. ദിനു നമ്മൾക്ക് വേണ്ടി കട്ട വെയിറ്റിംഗിലാണ്. നമ്മളെ ബ്രോക്കറാട്ടോ ദിനു, നമ്മളെ വണ്ടിന്റെ ബ്രോക്കറാണ് ദിനു. ഓക്കേ ദിനു ബ്രോ, വണ്ടിയോടെ നമ്മളെ ബെൻസോടെ ഒരായിക്കോടെ. നമ്മളെ നമ്മളെ ദിനുവാണത് കോഴിക്കോടുള്ള നമ്മളെ ബെൻസിന്റെ ബ്രോക്കറാട്ടോ. നമ്മളെ ഇത്രയും മൂന്നേക്കറും ബെൻസ്, നമ്മള് ബെൻസ് എടുക്കാൻ പോന്നല്ലേ. ബെൻസ് എവിടെ എടുക്കല്, പോടെ കിടക്കണ ബെൻസ്. നേരെ പോയാ നേരെ കൂടി. നമ്മള് യൂട്യൂബ് ചാനലാണേ, ഈ നമ്മള് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലല്ലോ. അത് ചെയ്യണം കേട്ടോ, റിഷു സ്റ്റോക്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ബെൻസിന്റെ അടുത്ത് എത്തിയിട്ട് ബെൻസ് കാണിച്ചു തരാം. ഓക്കെ, അല്ല ദീപൂടെ, ദീപു വണ്ടി ദോസ്തില് പോയിട്ട്. ഇത് നമ്മളെ ദീനുവാണ്, ഇവിടുത്തെ ചെറിയൊരു കോടീശ്വരനാണ്, വേദനിക്കുന്ന കോടീശ്വരൻ. വേദന ഒക്കെ മാറിയിരിക്കണം ഇപ്പൊ. ഇപ്പൊ ഡെയിലി എന്തായാലും ഒന്നോ രണ്ടോ കച്ചവടം, ഭൂമി കച്ചവടമായിട്ടും നടക്കട്ടെ. പരിപാടി നടക്കട്ടെ, പരിപാടി നടക്കട്ടെ. നിങ്ങളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാ പരിപാടി നടക്കും, അതൊക്കെ നടക്കുന്നേ. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളെ കോഴിക്കോടിലെ ചങ്കാടെ നമ്മളിങ്ങനെ പോയി കൊടുക്കും. ഇവിടെ വണ്ടി അടിക്കണ ഇവിടെയാണ് ദിനു. ദിനു വണ്ടി എടുക്കണ ഇവിടെ കൊളങ്ങരപ്പീടിയ വണ്ടി. രണ്ട് സ്റ്റോപ്പ് ആണെങ്കിൽ കഴിഞ്ഞ നമ്മളെ നമ്മളെ വാഹനത്തിന്റെ അടുത്തെത്തി. നമ്മളെ സ്വപ്നാണ് അല്ലേ ബെൻസ്. ബെൻസ് ഒന്ന് എടുക്കാന്നുള്ള നമ്മളൊരു ആഗ്രഹം. ബെൻസ് ഒന്ന് എടുക്കാന്നുള്ള നമ്മളൊരു ആഗ്രഹം ജീവിതത്തില്. അതിപ്പോ ഏകദേശം നമ്മള് ഒരു 99% നമ്മള് നിറവേറ്റും അല്ലേ. അഞ്ച് മിനിറ്റോടെ നമ്മള് നമ്മളെ വണ്ടിന്റെ അടുത്ത് എത്തും. ഓക്കേ ഗൈസ്, അപ്പൊ നമ്മള് വണ്ടിന്റെ അടുത്ത് എത്തിയിട്ട് നിങ്ങൾക്ക് വണ്ടി കാണിച്ചു തരാം. അതേപോലെ നമ്മള് വണ്ടി എടുക്കാൻ പോയിക്കൊണ്ട് കേട്ടോ. ഇത് കാറിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാണ്ട്, അപ്പോ നമ്മള് നടന്നിട്ടേ കയറ്റൊക്കെ കയറി ഇങ്ങനെ പോണം. ഈ ബൈക്കൊക്കെ ബെൻസ് പോവോ? ഈ ബൈക്കൊക്കെ ബെൻസ് പോവോ? പോവോ? പോയാ മതി. ദിനു അതവിടെ കൊറേ മേലെത്തി. ഇതാണ് നമ്മളെ ബെൻസ്, പാവങ്ങളെ ബെൻസ്. ഓക്കെ, അപ്പൊ ഈ ബെൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് കോഴിക്കോട് ഏറ്റവും വണ്ടിയിൽ യാത്ര ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മളെ ബെൻസ്. ഒറിജിനൽ ബെൻസ് ഒക്കെ ഇൻഷാല്ലാ നമ്മൾ എടുക്കും പിന്നെ ഒരിക്കൽ. ഇപ്പൊ നമ്മക്ക് ഈ ബെൻസ് മതി. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളെ നമ്മളെ മൂന്ന് ചക്ര പാവങ്ങളുടെ ബെൻസ് എടുത്തിട്ട് പോകുന്നു കേട്ടോ. തിരിച്ചു പോരാണ്, ഒരുപാട് വൈകി, രാത്രിയായി. കുറച്ച് പേപ്പർ വാങ്ങലൊക്കെ ക്ലിയർ ചെയ്യാണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിങ്ങനെ തിരിച്ചു പോരുമ്പോൾ ഒരുപാട് വൈകി, രാത്രിയായി, നല്ല മഴയുണ്ട് പുറത്ത്. ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാണ്. അപ്പോൾ സതീഷ് ബ്രോ വണ്ടി ആയിട്ട് പോയി, നാട്ടിലേക്ക് പോയി. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വെറൈറ്റി വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ.